ഹായ് വെൽക്കം ടു ഓൺ ദി സ്പോട്ട് ഇറ്റ്സ് മീ സുരാജ് ഇന്ന് നമ്മുടെ അതിഥികളായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ക്യാമറമാൻ എന്ന റോളിൽ മൂന്ന് വട്ടം നാഷണൽ അവാർഡുകൾ കരസ്ഥമാക്കി മലയാളികളെ വിസ്മയിപ്പിച്ച് പിന്നീട് ദയ എന്ന ചിത്രത്തിലൂടെ തന്നെ സംവിധായകന്റെ മേൽത്തുപ്പിയണിഞ്ഞ് മലയാളികൾക്ക് പുത്തൻ അനുഭവം സമ്മാനിച്ച ഇപ്പോൾ ഏറ്റവും പുതിയ ചിത്രമായ മുന്നറിയിപ്പ് എന്ന ചിത്രത്തിലൂടെ സംവിധാന നിരയിലേക്ക് വീണ്ടും തിരിച്ചെത്തുന്ന വേണുസാറും അതോടൊപ്പം തന്നെ ABCD എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിച്ചേർന്ന് ഇപ്പോൾ മുന്നറിയിപ്പ് എന്ന ചിത്രത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ കൈകാര്യം ചെയ്യുന്ന ആക്ട്രസ് അപർണ ഗോപിനാഥുമാണ് ഇന്ന് ഓൺ ദി സ്പോട്ടിൽ സ്വാഗതം. സാർ, മുന്നറിയിപ്പ് എന്ന ചിത്രം, ഈ ചിത്രം മലയാളികൾക്കൊരു മുന്നറിയിപ്പാണോ, ആർക്കെതിരെയാണ് മുന്നറിയിപ്പ്, എന്തിനു വേണ്ടിയിട്ടുള്ള മുന്നറിയിപ്പാണത്, എന്താണ് സാർ ഇതിൻ്റെ ഒരു പ്രമേയം? അല്ല, മുന്നറിയിപ്പ് എന്നുള്ളതിൻ്റെ ഒരു ടൈറ്റിൽ മാത്രമാണല്ലോ, അതിങ്ങനെ ആർക്കും എതിരെയുള്ളൊരു മുന്നറിയിപ്പൊന്നുമല്ല. മുന്നറിയിപ്പ് നമുക്ക് ജീവിതത്തിൽ ചിലപ്പം ചില കാര്യങ്ങളിൽ മുന്നറിയിപ്പുകൾ കിട്ടിയെന്ന് വരും, കിട്ടിയില്ല എന്ന് വരും. ഓക്കെ, അപ്പോൾ എല്ലാ സമയത്തും മുന്നറിയിപ്പുകൾ കിട്ടിക്കണമെന്നില്ല. അങ്ങനെ മുന്നറിയിപ്പ് കിട്ടിയോ കിട്ടിയില്ലയോ എന്നുള്ളൊരു സിറ്റുവേഷൻ നമ്മുടെ സിനിമയിലുണ്ട്. ആ മുന്നറിയിപ്പ് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ കാര്യങ്ങൾ മാറിയേനെ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കഥയ്ക്കകത്തുള്ളൊരു ചെറിയൊരു ഭാഗമാണ്. ഏത് വിഭാഗത്തിൽ പെടുത്താം സാർ ഈ മുന്നറിയിപ്പ് എന്ന് പറയുന്ന ചിത്രത്തിൽ? നമുക്ക് ത്രില്ലർ ആയിട്ടാണോ, അല്ലെങ്കിൽ വേറെ ഒരു ഫാമിലി ഓറിയൻറ്റഡ് മൂവി ആയിട്ടാണോ? അല്ല, ഇതിനങ്ങനെ ഒരു ഒരു എന്താ പറയണ്ടത്, ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് അതിന് പ്രത്യേകിച്ചൊരു ഷോണറിന്നൊന്നും പറയുന്ന ഒരു സാധനത്തിൽ പെടുത്താൻ പറ്റുന്നൊരു സാധനം അല്ലത്. വേണമെങ്കിൽ ഒരു സ്ലൈറ്റ് എവിടെയെങ്കിലും ഒരു ചെറിയ ഒരു ത്രില്ലർ സ്വഭാവം വേണമെങ്കിൽ ആരോപിക്കാം, എന്നുള്ളതല്ലാതെ അങ്ങനെയില്ല. ഇതൊരു എന്താ, തീർച്ചയായിട്ടും ഇതൊരു എന്താ പറയുക, ഒരു ഫാമിലി മെലോ ഡ്രാമയൊന്നും അല്ല. ഇതിലത് പാട്ടില്ല, അങ്ങനത്തെ അടിപിടി പ്രേമം അങ്ങനെയൊന്നുമുള്ള സിനിമ അല്ലത്. അപ്പം ഇതിൻ്റെ കഥയ്ക്ക് തന്നെ ഒരു സാധാരണ നമ്മൾ കാണുന്ന സിനിമകളിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ളൊരു കഥാരീതിയാണ് ഇതിൻ്റെ. അത് അങ്ങനൊരു വ്യത്യാസമാണ് തന്നെ ഉള്ളത്. ഓക്കെ, നമുക്ക് നായികയിലേക്ക് എത്താം. ഏകദേശം എത്രാമത്തെ, അഞ്ചാമത്തെ മൂവിയാണ് തോന്നുന്നു, ആറാമത്തെ മൂവിയാണ്. ഓക്കെ, ആറാമത്തെ മൂവിയിൽ ഒരു ജേർണലിസ്റ്റ് ആയിട്ട് തന്നെയാണ്. എങ്ങനെയാണ്, എന്താണ് ആ റോളിനെ കുറിച്ചിട്ട്? എൻ്റെ ഏറ്റവും ചലഞ്ചിങ് റോളായിരുന്നു, ഏറ്റവും ഡിഫിക്കൽട്ട് റോളുമായിരുന്നു. ആൻഡ് കുറേ ഒരു സ്ട്രേറ്റ് ക്യാരക്ടറാണ്, പക്ഷേ ഇച്ചിരി കോംപ്ലിക്കേഷൻ ഉണ്ട്. പക്ഷേ എന്നാലും ഈ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എനിക്ക്. ആൻഡ് ഐ ഹാഡ് ലോട്ട് ഓഫ് ഫൺ. എനിക്ക് തോന്നുന്നു സത്യം തേടിയുള്ള യാത്രയാണെന്ന് തോന്നുന്നു. അതിൽ ഒരുപാട് പഞ്ചിങ് ഡയലോഗ്സ് ഇപ്പോൾ തന്നെ ഫേസ്ബുക്കിലൂടെ ഒക്കെ ആണെങ്കിലും ഹിറ്റായി കഴിഞ്ഞു. അതിലൊരു ഫേമസ് ഡയലോഗ് ഞാൻ ഓർക്കുന്നു, ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം വായിച്ചത്, ക്യൂബയിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും വിപ്ലവം ഉണ്ടായി കഴിഞ്ഞാൽ ചോര വീഴും എന്ന കാര്യം തർക്കില്ല എന്നൊരു ഡയലോഗുണ്ട്. അതുപോലെ ഒരുപാട് ഡയലോഗ്സ് വരുന്നുണ്ട് ഇതിൽ സിനിമയിൽ. മമ്മൂട്ടിയുടെ കഥാപാത്രമായ രാഘവനിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത്. അപർണയാണ് പുറകെ തേടി പോകുന്നത്, ആ സത്യം തേടി പോകുന്നത്. എന്താണ് അതിൻ്റെ ഒരു അവസാനം, സത്യം കണ്ടുപിടിക്കുമോ, എന്താണ്, ഞങ്ങൾക്ക് അറിയാനായിട്ടൊരു സസ്പെൻസ്? അത് സസ്പെൻസാണ്. അപ്പോൾ അത് സിനിമ കണ്ടിട്ട് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. അത് നമ്മൾ ഇപ്പം തന്നെ പറഞ്ഞ പിന്നെ സിനിമേൻ്റെ ഒരു ബ്യൂട്ടി പോകും. തീർച്ചയായിട്ടും പറയേണ്ട കാര്യമില്ല, എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ സാർ, ഈ ഒരു സിനിമ ഒരുപാട് വർഷമെടുത്തു സാർ ദയ എന്ന ചിത്രത്തിന് ശേഷം ഇതിലേക്ക് എത്തിച്ചേരാനായിട്ട്, സംവിധായകൻ്റെ ഒരു മേൽത്തുപ്പ് ചെയ്യാനായിട്ട്. ഈ കാലയളവ് സാർ ഈ സിനിമ മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാനേ ഉണ്ടായിരുന്നില്ലേ? ഇല്ല, എനിക്ക് വേറെ ജോലിയൊക്കെ ഉണ്ടായിരുന്നില്ല, ഞാൻ ക്യാമറമാനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ദയ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീണ്ടും സിനിമാറ്റോഗ്രാഫിയിലേക്ക് തിരിച്ചു പോയി. ഞാൻ പലരുടെയും കൂടെ ചെയ്തുകൊണ്ടിരുന്നു. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഒരു പടം ചെയ്താലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും, പക്ഷേ അന്ന് ഇങ്ങനെ സീരിയസ് ആയിട്ട് എടുത്തില്ല, ഒരു വലിയ ശ്രമമൊന്നും ഉണ്ടായില്ല. പിന്നെ ഇത് ഇങ്ങനെ ഒരു ഐഡിയ വന്നപ്പോൾ തോന്നി, ഇത് എന്തുകൊണ്ട് വൈ നോട്ട് ടേക്ക് ഇറ്റ് ഫോർവേഡ് എന്ന് തോന്നിയിട്ട് ഞാനങ്ങനെ ഒരു രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് തോന്നിയൊരു കാര്യമാണ്. അതിൻ്റെ പെട്ടെന്ന് എല്ലാം കൂടെ മെറ്റീരിയലൈസ് ചെയ്തു അങ്ങനെ ഒരു സിനിമയായി. ഓക്കെ, ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ണി ആറാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. സാറും ഉണ്ണിയും കൂടിയുള്ള ഒരു മീറ്റിംഗ്, അത് എപ്പോഴായിരുന്നു സാർ ഇങ്ങനെ ഒരു ചർച്ച വന്നത് ഈ ഒരു സിനിമയെ കുറിച്ച്, മുന്നറിയിപ്പ് എന്ന സിനിമയെ കുറിച്ച്? അല്ല, ഞാനിത് ആദ്യം തന്നെ കുറേ വർക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ അവിടെ കിടന്നു, ഒന്നും മുമ്പോട്ട് പോയില്ല. അപ്പോൾ ഉണ്ണി എനിക്ക് വളരെ, ഉണ്ണി കഥാകൃത്താകുന്നതിന് മുമ്പ് എനിക്ക് പരിചയമുള്ള ആളാണ്. ഞങ്ങളൊരു നാട്ടുകാരാണ്, എൻ്റെ ജൂനിയറാണ് ഒരുപാട്. പക്ഷേ എന്നാലും അപ്പോൾ ഒരു സ്റ്റേജ് വന്നപ്പോൾ ഇതിനൊരു ആര് ഒരു എന്താ ഒരു ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് കുറച്ചുകൂടെ ഒരു എനർജി ഉണ്ടാകും എന്ന് വിചാരിച്ചു. അപ്പോൾ നാച്ചുറലി എനിക്ക് ഉണ്ണിയുടെ കാര്യമാണ് ഓർമ്മ വന്നത്. എനിക്കല്ല, ശരിക്കും എൻ്റെ വൈഫിനെ ബീനയെ പറഞ്ഞു, എൻ്റെ ഉണ്ണിയോട് വിളിച്ചിട്ട് നിങ്ങൾ രണ്ടും കൂടെ ഒന്ന് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ണിയെ കോൺടാക്ട് ചെയ്തു. ഉണ്ണി വന്നു, പിന്നെ ഞങ്ങൾ കാര്യങ്ങൾ വളരെ ഫസ്റ്റായിട്ട് ചെയ്തു. എന്താണ് സാർ നമ്മുടെ നായികയെ കുറിച്ചിട്ട് അവരെ ഇരുത്തിക്കൊണ്ട് ഈ പടത്തിൽ ഇന്ന് ഇതുവരെ സോഫർ സംഭവിച്ച ഏറ്റവും നല്ല കാര്യങ്ങളിലൊന്ന് അപർണയുടെ പ്രസൻസ് ആണ് ഇപ്പോൾ. അതെ, തീർച്ചയായിട്ടും. അത് എന്താണെന്ന് വെച്ചാൽ അപർണ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഈ റോൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് മാത്രം
അല്ല റിസൾട്ട് വളരെ നല്ലതാണ്. അതുമാത്രമല്ല അവർണ ഈ പടത്തിനോട് ടോട്ടലി കാണിച്ച ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഭയങ്കര, ഞാനിതുവരെ ഞാൻ കുറേ വർഷമായിട്ട് സിനിമയിൽ വർക്ക് ചെയ്യുന്നവരാണ്, ഞാനിതുവരെ ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഞാൻ കണ്ടിട്ടില്ല. അത് വളരെ ഭയങ്കര ബിക്കോസ് ഇങ്ങനത്തെ ആൾക്കാർ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ഹാർഡ് വർക്ക് എന്നല്ല, ഇത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ഇത്രയും ഒരു ഇറ്റ്സ് നോട്ട് എ കോംപ്ലിക്കേറ്റഡ് സ്ക്രിപ്റ്റ്, പക്ഷേ ഒരു കോംപ്ലിക്കേറ്റഡ് ക്യാരക്ടറാണ്. അത് തന്നെ ഇത്രയും ഈസി ആയിട്ട് അഭിനയിക്കാൻ കൊടുത്ത ഒരു സ്പേസ് സാറാണ്. ഉണ്ണി സാർ ഡയലോഗ് എഴുതിയപ്പോൾ തന്നെ, നരേഷൻ കൊടുത്തപ്പോൾ തന്നെ അതിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് വളരെ നന്നായിട്ട് എടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവരുടെ വർക്കൊക്കെ തീർന്നു, അപ്പം നമ്മുടെ വർക്ക് എന്തില്ല. എങ്ങനെയാണ് ഈ ചിത്രത്തിലേക്ക് എത്തിപ്പെട്ടത്, ആരാണ് സജസ്റ്റ് ചെയ്തത്? അപർണ ശരിക്ക് വേറൊരാളായിരുന്നു ഈ റോള് ചെയ്യാനിരുന്നത്. അപ്പോൾ അതിനൊരു ലാസ്റ്റ് മിനിറ്റ് ഒരു ചെറിയൊരു മാറ്റം വന്നു, അപ്പോൾ വേറൊരാളെ അന്വേഷിച്ചു. അന്വേഷിച്ച് വന്നപ്പോൾ ഇങ്ങനെ പിന്നെ രഞ്ജിത്താണ് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് അപർണയുടെ സിനിമകളൊന്നും ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു എനിക്കറിയാം, ഇപ്പോഴും കണ്ടിട്ടില്ല. അതെ, ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയാൻ വയ്യ. പിന്നെ നിങ്ങൾക്കൊക്കെ ഓക്കെ ആണെങ്കിൽ എനിക്ക് ഓക്കെ. അതെ, അങ്ങനെ തുടങ്ങിയതാണ്. സാറിൻ്റെ ഒരു ബ്ലൈൻഡ് ഫെയ്ത്ത് ആയിരുന്നു. ഞാൻ എപ്പോഴും സാറിൻ്റെ അടുത്ത് പറയും, ഞാൻ ഭയങ്കര ലക്കിയാണ്, ബിക്കോസ് ഞാൻ എങ്ങനത്തെ പെർഫോമറാണ്, എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുമോ, എസ്പെഷ്യലി ഈ ക്യാരക്ടർ, ബിക്കോസ് ഈ ക്യാരക്ടർ ചെയ്യാൻ അത്രയും വെറുതെ വന്നിട്ട് ലൈൻസ് വായിച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു ക്യാരക്ടർ അല്ല. അപ്പോൾ സാറിൻ്റെ കുറേ ഇൻപുട്ട്സ് ഉണ്ട് അതിൽ, ബിക്കോസ് ഉണ്ണി സാറും വേണു സാറും ഈ ക്യാരക്ടർ ഫുള്ളായിട്ട് അവർക്കറിയാം, അവർക്ക് എന്തൊക്കെ വേണമെന്നല്ല. അപ്പോൾ അതൊക്കെ എനിക്ക് അവരെ എടുത്ത് പറഞ്ഞു. സോ ഐ ഡോണ്ട് തിങ്ക് അവരില്ലാതെ അത്രയും ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് കോൺഫിഡൻസ് ഇല്ല ഇപ്പോഴും. എങ്ങനെയായിരുന്നു, ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിരുന്നില്ലേ ഇവൻ ചെന്നൈയിലൊക്കെ, അതിൽ നിന്ന് നേരെ സിനിമയിലേക്ക് എത്തിച്ചേരുകയാണ്, മലയാള സിനിമയിലേക്ക് മലയാളികളുടെ മനസ്സിലേക്ക് എത്തിച്ചേരുകയാണ്, ആ ഒരു വ്യത്യസ്തത എങ്ങനെ അനുഭവിച്ചറിയുന്നു? ഐ മീൻ സ്റ്റേജിൽ നിന്ന് നേരെ ഒരു സിനിമയിലേക്ക് ഡിഫറൻസ്, വാട്ട് ഈസ് ഡിഫറൻസ്? ബിഗ് ഡിഫറൻസ്. സ്റ്റേജ് ആൻഡ് സിനിമ കാൻ നെവർ ബി കമ്പയർഡ്. അതൊരിക്കലും ഒരു സെയിം ലെവലിൽ ഇട്ടിട്ട് കാണാൻ പറ്റത്തില്ല. ബിക്കോസ് നമ്മൾ സ്റ്റേജിൽ ചെയ്യുന്ന കുറേ പ്രാക്ടീസസ് എക്സസൈസസ് ഒന്നും നമുക്ക് സിനിമയിൽ ചെയ്യാൻ പറ്റില്ല. ആൻഡ് പ്ലസ് തിയേറ്ററിൽ എപ്പോഴും നമ്മുടെ അഭിനയം, നമ്മുടെ ബോഡി ലാംഗ്വേജ് ഈസ് ഓൾവേസ് ബിഗ്ഗർ ദാൻ നാച്ചുറൽ. പക്ഷെ സിനിമയിൽ ഏറ്റവും നാച്ചുറൽ ആണെങ്കിൽ അത് ഒന്നും ചെയ്യാതെ. ഏതാണ് അപർണയ്ക്ക് കുറച്ച് എളുപ്പമായിട്ട് അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് കൂടുതൽ തോന്നിയിട്ടുള്ളത്, ഏത് മേഖലയാണ്? അത് ടു സൂൺ ടു സേ. സിനിമ, ഞാൻ സിനിമയിൽ കയറിയപ്പോൾ 6th സിനിമയാണ്. അത് സിനിമയെ പറ്റി പറയാനുള്ള ഗ്രോത്ത് ഇല്ല. ഐ ആം സ്റ്റിൽ ലേണിംഗ് ഇൻ സിനിമ. തിയേറ്റർ എനിക്ക് എപ്പോഴും, തിയേറ്റർ ഇസ് വാട്ട് മേഡ് മീ. എന്നെ ഇങ്ങനെ ആക്കിയത് എനിക്കൊരു കോൺഫിഡൻസ് തന്നത് തിയേറ്ററാണ്. അപ്പോൾ ഐ ഓൾവേസ് ഹാവ് മൈ സാറേ. ക്യാമറ കണ്ണുകളിലൂടെ തന്നെ മലയാളികൾ ഒരുപാട് വിസ്മയിപ്പിച്ച ഒരാളാണ് സാർ. അപ്പോൾ ഒരു ക്യാമറമാൻ എന്ന രീതിയിൽ നിന്നും ഡയറക്ടർ എന്ന ലെവലിലേക്ക് എത്തിക്കഴിയുമ്പോൾ രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ സാറിന് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു മേഖല ഏതാണെന്ന് ചോദിച്ചാൽ ഒരു കൗതുകരമായ ചോദ്യമാണ്, അറിയാൻ വേണ്ടി മാത്രം. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ഇതിപ്പം രണ്ടും ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. എൻ്റെ തന്നെ കഥയാണ്. അപ്പോൾ ഇത് മൂന്നും കൂടെ ഒന്നിച്ച് വരുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തൊരു എന്താ പറയുക, ഒരു ഒരു പാരലൽ സ്ട്രീംസ് ആയിട്ട് ഇത് നിൽക്കുള്ളൂ, പരസ്പര വിരുദ്ധമായിട്ട് വരാൻ വരികയല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഞാനിപ്പം ഇപ്പോൾ ഒരു പടം ഡയറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു പടത്തിന് ക്യാമറ വർക്ക് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് കൂടുതൽ എന്താ പറയുക, ആപ്ലിക്കേഷൻ ബുദ്ധിമുട്ടുകളൊക്കെ ആവശ്യമുള്ളൊരു ജോലിയാണ്. ഷൂട്ടിംഗ് സമയത്താണല്ലോ ഇന്ന് കൂടുതൽ, ഷൂട്ടിങ്ങിന് മുമ്പും ഷൂട്ടിങ്ങിന് ശേഷവും പിന്നെ ഡയറക്ടർക്ക് ഒരുപാട് കൂടുതൽ ജോലിയുണ്ട്. അപ്പോൾ ആ രീതിയിൽ പിന്നെ എനിക്കത് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുമോ, പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. പറ്റിയെങ്കിൽ അത് എനിക്കത് വളരെ എന്താണ് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ക്യാമറ വർക്ക് ഞാൻ കുറേ കാലമായിട്ട് ചെയ്യുന്നൊരു ജോലിയാണ്. അതിൽ എനിക്കിപ്പം പുതിയതായിട്ട് അങ്ങനെ ഒന്നും ഇതിൻ്റെ അത് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഈ ഒരു ചിത്രത്തിൽ സാറ് രണ്ടും ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ, ഡയറക്ടർ പ്ലസ് ക്യാമറമാൻ? തന്നെ ക്യാമറ. അപ്പോൾ അത് കുറച്ചുകൂടി ഡിഫറൻറ്റ്, ഐ മീൻ ടഫ് ആയിട്ട് ഫീൽ ചെയ്തിരുന്നു സാറേ? ഫിസിക്കലി ടഫാണ്, പക്ഷേ അത് അങ്ങനെ ഒരു ഇമോഷണലി അല്ലെങ്കിൽ ഇൻ്റലക്ച്വലി അങ്ങനെ വലിയ ടഫൊന്നും അല്ല. ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയായിരുന്നു സാർ ഈ മുന്നറിയിപ്പ് എന്ന ചിത്രം? കോഴിക്കോട്. കോഴിക്കോട് തന്നെ. അപ്പോൾ എത്ര ദിവസത്തെ ഷൂട്ടായിരുന്നു ഇത്? ഞങ്ങളൊരു 28 ദിവസത്തിനകം തീർന്നു. 27 ദിവസം പിന്നൊരു കുറച്ച് ബാച്ച് വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മറ്റുള്ള കാസ്റ്റ് ആരൊക്കെയാണ് സാർ ഇതിൽ മെയിൻ വരുന്നത്? ഈ മുന്നറിയിപ്പ് എന്ന ചിത്രത്തിൽ പ്രധാനമായിട്ട് പിന്നെ മമ്മൂക്കയും അവർണയാണ് രണ്ട് ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്.
പിന്നെ ഉള്ളത് പിന്നെ നെടുപടി വീണ ഒരു പ്രധാന റോൾ ചെയ്യുന്നുണ്ട്, രഞ്ജി പണിക്കർ ചെയ്യുന്നുണ്ട്, പിന്നെ ജോയ് മാത്യു ഉണ്ട്, കൊച്ചുപ്രേമൻ, കനകശശി, പിന്നെ പാർവതി, മുത്തുമണി, പിന്നെ ഒരു അവൻ്റെ പേരെന്താണ് മിനോൺ, മിനോൺ എന്നൊരു കൊച്ചു ഒരു അവൻ ഒരു നല്ല റോൾ ചെയ്യുന്നുണ്ട്. പിന്നെ സൈജു കുറുപ്പ് റോൾ ചെയ്യുന്നു. സംഗീതത്തിന്റെ മേഖലയിലേക്ക് പോകുന്ന ബിജിലാലാണ് ചെയ്തിരിക്കുന്നത്, ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ചെയ്തിരിക്കുന്നത്. സാർ എങ്ങനെയാണ് അപ്പോൾ അതിലോട്ട് എത്തിച്ചേർന്നത്, ഐ മീൻ ബിജിലാലിലേക്ക്, ബിജുബാലിലേക്ക് എത്തിച്ചേർന്നത് സാർ? ബിജുബാലും നമ്മളെ നമ്മളില്ലേ ഒരു സാധാരണ ഒരു ഒരു സിനിമ ആയിട്ട് അറിയാവുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് ബിജുബാലിന്റെ സംഗീതം ഇഷ്ടമായിരുന്നു. ബിജുബാൽ ഒരു നാച്ചുറൽ ചോയ്സ് ആയിരുന്നു, എൻ്റെ തന്നെ കൂടുതലും നൽകേണ്ടതില്ല. ഓക്കെ, ഇതല്ലാതെ സാറിൻ്റെ മനസ്സിൽ ഇനി വേറെ ഒരു സിനിമ, ഐ മീൻ സംവിധായകൻ്റെ മേൽത്തൊപ്പി അണിയാനായിട്ട് നമ്മുടെ മനസ്സിലുള്ള ഒരു സിനിമയെക്കുറിച്ച് അങ്ങനെ എന്തെങ്കിലും ഡ്രീം? ഞാൻ ഇപ്പം ഇതുവരെ അങ്ങനെ കോൺക്രീറ്റ് ആയിട്ടൊന്നും ആലോചിച്ചിട്ടില്ല, പക്ഷേ മിക്കവാറും എനിക്ക് ഉടനെ അതിനെക്കുറിച്ച് ആലോചിക്കാൻ തോന്നുന്നതാണ് തോന്നുന്നത്. ഓക്കെ, അപർണയിലേക്ക് എത്താം. അപർണ, അപർണയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു മലയാള സിനിമ, കാണാറുണ്ടോ മലയാള സിനിമകൾ? അത്രയും സിനിമ മലയാളം സിനിമ കണ്ടിട്ടില്ല. കണ്ട സിനിമ, ഇഷ്ടപ്പെട്ട സിനിമ മണിച്ചിത്തത്താഴാണ്. കംഫർട്ട് കുറച്ചുകൂടി ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴാണ് തോന്നുന്നു. ഐ മീൻ എഴുതാനും അങ്ങനെ മലയാളം അറിയാമോ? സംസാരിക്കാൻ തന്നെ ഇത്ര ബുദ്ധിമുട്ടുണ്ടോ? അല്ല, അത് ഞാൻ പറഞ്ഞില്ല, അത് അവരുടെ ഹാർഡ് വർക്കാണ് അതിൻ്റെ അത് ഒരു പ്രധാന കാര്യം. ഡയലോഗ് വളരെ കൃത്യമായിട്ട് കാണാതെ പഠിച്ച് കൃത്യമായിട്ട് അതിൻ്റെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എപ്പോഴും എൻ്റെ അടുത്ത് ചോദിച്ച് ഇതിങ്ങനെ പറയണോ അങ്ങനെ പറയണോ. അപ്പം ഇതിൻ്റെ നമ്മളൊരു ഒരു എന്താ പറയണ്ട ഒരു ഒരു മധ്യതിരുവിതാംകൂർ സ്റ്റൈലിലുള്ള ഒരു ഭാഷയാണ് ഇതിൻ്റെ അത് ഉപയോഗിച്ചിരിക്കുന്നത്, ഈ ക്യാരക്ടറിലോ എല്ലാവർക്കും അല്ല. അപ്പോൾ അതിന് പറയേണ്ട നമ്മൾ ചില രീതികൾ ഉദ്ദേശിച്ചിട്ടാണിത് പിന്നെ എന്താ പറയേണ്ടത് എഴുതിയിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞാലേ അത് ശരിയാവുള്ളൂ, അതിൻ്റെ പറയുന്ന രീതി മാറിയാലേ അത് അത് ഭംഗിയാകില്ല. അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് പിന്നെ പഠിക്കാൻ പറഞ്ഞേക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു എന്താ പറയുക ഒരു മോണോമേനിയാക്ക് എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ താല്പര്യം, വേറെ ഒരു ലൊക്കേഷൻ വന്നാൽ ഒരു കടലാസ് കെട്ടിങ്ങനെ ഇരിക്കുന്നതല്ലാതെ ഒരു പൂച്ചക്കുട്ടിയുടെ പോലെ ഒരു നിഷ്കളങ്കമായ മുഖമാണ് അപർണയുടേത്. ഇത് അപർണക്ക് സാറിന് കുറച്ചുകൂടെ അറിയാൻ പറ്റും, കാരണം ഇത്ര ദിവസം വർക്ക് ചെയ്തല്ലേ. അപ്പൊ സാർ അതേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെയുണ്ട്, എന്തായാലും അതിലോട്ട് നമ്മൾ കടക്കുന്നില്ല. എനിക്ക് ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഫേസ്, അതുകൊണ്ടായിരിക്കും എനിക്ക് മലയാള സിനിമയിലേക്ക് ഇത്രയും ചിത്രങ്ങൾ എത്തിയ ഉടനെ തന്നെ കിട്ടുന്നത്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല.